ഏതായാലും ലോക കേരള സഭയൊക്കെ സമാപിച്ചു. ഇപ്പൊ ഇത് ബഹിഷ്കരിക്കാൻ പോയ യു ഡി എഫ് ഇപ്പൊ വല്ലാത്ത വീട്ടിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? യു ഡി എഫിന്റെ ഒരു തലയിലെഴുത്തണ്ടത്, കാരണം ഇത്രയും വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ വന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഞൊട്ട് ലൊടുക്ക് ന്യായം പറഞ്ഞ് ഇത് ബഹിഷ്കരിച്ചത് ആകെ നാണക്കേടുമായി അപമാനവുമായി ഇവർ പ്രവാസി മലയാളികൾക്കെതിരാണെന്നുള്ള അവസ്ഥ വന്നു, ഒരു അവസ്ഥയും വന്നു. എന്താണ് ഇവിടെ നടന്നത്? അവരിവിടെ വന്നു, സമ്മേളനം നടത്തി, അവരുടെ ചിലവിൽ ടിക്കറ്റ് എടുത്ത് വരുന്നു, ഇവിടെ ആകെ കൊടുത്ത് അതാണ് ഇത്തിരി ഭക്ഷണം കൊടുത്തു, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അത് അതിന് ഇത്രയും ഒരു എന്താ ദൂരത്ത്? ഇതൊരു ദൂരത്താണോ? എന്നാ പിന്നെ എൽ ഡി എഫ് കാണിക്കുന്ന എന്തെല്ലാം ദൂരത്തിലുണ്ടെന്നാണ്? ഇവരെ നേതാക്കന്മാരെല്ലാം വിദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ആതിഥേയരായിരിക്കുന്ന ഇതേ മനുഷ്യർ തന്നെയാണ്. അതെ, ആതിഥേയരായിരിക്കുന്നു. അവര് പിന്നെ എട്ടും പത്തും പെട്ടിയായിട്ടല്ലേ ഓരോരുത്തർ തിരിച്ചു വരേണ്ടത്? അത് യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും അതാണ് പ്രശ്നം. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ അവരുടെ ടിക്കറ്റ് എടുത്ത് അവരിവിടെ വന്ന് ഒരു മൂന്ന് ദിവസം അവരുടെ കാര്യങ്ങൾ മന്ത്രിമാരുടെ പ്രസംഗത്തിൽ പറയുകയും എന്തെങ്കിലും ഒരു പരിഹാരം. ഇപ്പൊ തന്നെ വിമാന ടിക്കറ്റ് വാണം പോലെ കുത്തിയെടുത്തത്. അപ്പൊ അതിന്റെ ഒരു ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു കത്തെങ്കിലും എഴുതി കേന്ദ്രത്തിന് അറിയിക്കുമ്പോൾ അത് കുറയ്ക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരു ചർച്ച വരുമല്ലോ. അതുപോലെ തന്നെ എമിഗ്രേഷന്റെ ഇത് പ്രശ്നങ്ങൾ, അവിടുത്തെ പിന്നെ എമിഗ്രേഷൻ നിയമങ്ങൾ, പിന്നെ ഇവിടെ വരുമ്പോൾ ഈ വിമാനത്താവളങ്ങളിൽ നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പിന്നെ പ്രവാസികൾക്കുള്ള ഇവിടുത്തെ പിന്നെ നമ്മുടെ താമസ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കിവിടെ ജോലി മടങ്ങി വരികയോ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് വരികയോ ചെയ്യുന്നവർക്ക് ഒരു പുനരധിവാസം. അതെ അതെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അതിലവർക്ക് മന്ത്രിമാരിൽ നിന്ന് നേരിട്ട് മറുപടി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവരിവിടെ വന്നത്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമ്പന്നന്മാരുടെ സമ്മേളനം എന്നാണ്. പക്ഷെ അത് വന്നതിൽ ഒരുപാട് വളരെ സാധാരണക്കാരായിട്ട് അസംബന്ധമല്ലേ ആ പറയണത്? എത്ര സമ്പന്നന്മാര്! ഒരു രവി പിള്ളയും യൂസഫ് അലിയെയും ആസാദ് മൂപ്പനാരെയും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സമ്പന്നരാണ്. ഗൾഫിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അന്നുള്ള ഭാഗയ്ക്ക് വേണ്ടി കിടന്ന് അധ്വാനിക്കുന്നത്. നമ്മുടെ ജോലിക്ക് പോയ സ്ത്രീ അവരെ കഥാനകഥ പറഞ്ഞ ഇതെല്ലാം ആ സമ്പന്നയായ സ്ത്രീയാണോ? അതെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂസഫ് അലി ഒരു ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടി ഉടൻ തന്നെ അപ്പോ സഹായം ചെയ്ത് ഇന്ന് ഈ സമ്മേളനം നടന്നില്ലെങ്കിൽ ഈ ഡെഡ് ബോഡി എത്ര വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ചിലപ്പോൾ അവിടെ സൗദിയിൽ കിടക്കുമായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടായതാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെ ഇവർക്കെല്ലാം ഇതെല്ലാം വലിയ കാര്യം, നിസ്സാരങ്ങളാണ്. പക്ഷെ ഒരു ഡെഡ് ബോഡി ജീവിതമാണ് അവരുടെ ജീവിതം. ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ, അച്ഛൻ അമ്മ മക്കള്, അവർക്ക് പെട്ടെന്ന് ഡെഡ് ബോഡി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സുഖം, അവരുടെ ആശ്വാസം, അതവർ കാണാതെ പോകുന്നു. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞു, വീട്ടു ജോലിക്ക് എത്രയോ വീട്ടു ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ അവിടെ കൊടും പീഡനങ്ങൾ അനുഭവിക്കുന്നു. ആ സ്ത്രീ പറഞ്ഞു കേട്ടാൽ ശരിക്കും പറഞ്ഞു എന്തെങ്കിലും തെറ്റ് കണ്ടുകഴിഞ്ഞാൽ മുഖത്തടിക്കുക, തുപ്പുക, എന്നിട്ട് എച്ചിൽ എടുത്ത് ആണ് ഇവർ കഴിക്കുന്നത്, അതുപോലും നേരെ കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി ഒരു തലോടൽ, ഒരു ആശ്വാസം, ഇതൊക്കെ കിട്ടാനാണ് അവരിവിടെ ഓടി വരുന്നത്. അപ്പോൾ ഇവിടെ ദൂർത്താക്കി മറ്റായി മറത്തേ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ കെ എം ഷാജി യൂസഫ് അലിക്കെതിരെ നടത്തിയ അവസ്ഥ. കെ എം ഷാജി അത് ആണെങ്കിൽ പിന്നെ കയർ പൊട്ടിയ പമ്പരം പോലെ ഉള്ളൊരു സാധനമാണ് ഈ ഷാജി. കെ എന്നെ കാതറിനെ കാണാനും ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു പാർട്ടിക്കകത്തുള്ള ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇത് അച്ചടക്കം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു നല്ല ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവര് ഇവർക്ക് രണ്ടുപേർക്കെതിരെ നടപടി എടുക്കണം. അവരുടെ ലീഗിനൊരു നയമുണ്ട്. അതെ, പ്രവാസികൾക്ക് വേണ്ടിയുള്ള ആ നയം ഇന്നലെ താങ്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അതെ, ആ നയത്തിനെതിരെ ഏത് കുലക്കൊമ്പം നടത്തിയാലും ശരി, അവരെ നിലയ്ക്ക് നിർത്താനും അവരെ പുറത്താക്കാനുമുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതാണ് നമ്മൾ, അതൊരു ഒരു മാതൃകയാവണം. മറ്റു പാർട്ടിക്കാർ ഇത് കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത്. നമ്മൾ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വികസനമാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അതിന് ലോക കേരള സഭയില്ല ഏത് സമിതി ഉണ്ടെങ്കിലും നമുക്ക് വിളിച്ചു ചേർത്ത് അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ളതിൽ യു ഡി എഫും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവരത് ചെയ്തില്ല. ഏതായാലും തിരികെ ഇനിയും ഗൾഫിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്ക് നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കൾ ചെല്ലുമ്പോൾ അവിടുത്തെ മലയാളികൾ ഇതിന് കൃത്യമായി ചോദിച്ചുകൊള്ളും എന്ന് തന്നെയാണ്. മലയാളി അക്കാര്യത്തിലൊക്കെ വളരെ കൃത്യമാണ് പ്രതികരിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരൊക്കെ ഇനി അടുത്ത വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന്.